ഭർത്താവായാലും ആരായാലും പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ വെറുതെ അതിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പൊ അയാളെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുതായിരുന്നു. വെറും വാക്കാലുള്ള പ്രോമിസ് അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളിൽ തന്നെ ഇങ്ങനെയല്ല വരുന്നത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയുടെ അമ്മയ്ക്കും അതുപോലെ സഹോദരിക്കും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രതി രാഹുൽ കയ്യെത്താ ദൂരത്ത് തന്നെ കഴിയുന്നു. വിദേശത്തേക്ക് പോകാൻ രാഹുലിനെ സഹായിച്ചതാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരും. വീണ്ടും തുടർക്കഥയാകുന്ന സ്ത്രീധന പീഡനങ്ങളോട് അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്താണ് ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്, നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഈ സംഭവത്തിൽ എന്ന് പറയുമ്പം ചെയ്ത് തീർച്ചയായും തെറ്റുള്ള ഒരു കാര്യമാണ്. ഭർത്താവായാലും ആരായാലും പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ പാടില്ലായിരുന്നു, ആ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കണമായിരുന്നു. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും യോജിക്കുന്നില്ല. പോലീസ് അന്നേ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സ്ത്രീ ആ ലേഡീൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ആ സ്ത്രീക്ക് ഇത്രയും അവസ്ഥയിലോട്ട് എത്തില്ലായിരിക്കാം. അതായിരിക്കാം അല്ല FIR അത് മെൻഷൻ ചെയ്യണമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പം അയാളെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുതായിരുന്നു ജർമ്മനിയിലേക്ക്. അങ്ങനെ കേസ് തീരുമാനമാവുന്നത് വരെ ഇപ്പോഴുള്ള ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർ വെറും വാക്കാലുള്ള പ്രോമിസ് അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ തന്നെ ഇങ്ങനെയല്ല വരുന്നത്. ഒരുപാട് പ്രോമിസ് ഇപ്പോഴുള്ള സർക്കാർ പല പ്രോമിസും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഭരണത്തിൽ വന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒട്ടുമിക്ക കാര്യങ്ങളും വന്നിട്ടില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടാവാന്നല്ലാതെ രണ്ടാം ഭരണം വളരെ മോശം രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആഭ്യന്തര കാര്യങ്ങൾ പോലീസുകാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ സഹായിക്കാനുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്താ പറയുക, ഇതേപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഇവർ പറയുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിലാണ് പറയുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിലല്ലെങ്കിലും സ്ത്രീകൾക്ക് നേരെ കുറേ കുറ്റപ്രവൃത്തികളും അനീതികളും നടക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് ഒന്നര രണ്ട് വർഷമായിട്ട്, നമ്മളും കുറേ കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ സർക്കാർ മാറി കൊണ്ടൊന്നും കാര്യമില്ല, നമ്മുടെ രാജ്യത്തെ കുറ്റ നടപടികളിൽ മാറ്റം വരണം. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ വെറുതെ അതിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഒട്ടും യോജിക്കുന്നില്ല, ഒട്ടും യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് മനസാക്ഷി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ വരെ ഇങ്ങനെയുള്ള ഒരു അതിനെതിരായി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു വികാരം അവർക്കെതിരെ തന്നെ ആയിരിക്കുമല്ലോ, പോലീസിനെതിരെ തന്നെ ആയിരിക്കും. ഇതിൽ അവർ വേണ്ട രീതിയിൽ സഹകരിക്കാതെ നീതിപൂർവമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർക്കെതിരെ തന്നെ സ്വാഭാവികമായിട്ട് നിയമവ്യവസ്ഥ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. അത് സ്വാഭാവികമല്ലേ? നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇത്? സ്വാഭാവികമായിട്ടും അതിനെതിരെ തന്നെ പ്രതികരിക്കും. കാരണം ഇത് പൊതുജന വികാരമല്ലേ? അല്ലേ? എല്ലാ അച്ഛനമ്മമാരും ഒരു എനിക്കൊരു മോളാണുള്ളത്. അപ്പം അവർക്കെതിരെ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ പ്രതികരിക്കും. അവരുടെ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലാണല്ലോ ഇതെല്ലാം.